നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. എൻ ഡി സി വൾക്കൻ എന്ന സോഫ്റ്റ്വെയർ സ്ഥാപനം മറയാക്കി റഷ്യ സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തിയതായി വെളിപ്പെടുത്തൽ. രാജ്യാന്തര മാധ്യമ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഉക്രൈൻ യുദ്ധത്തിലടക്കം റഷ്യ നടത്തിയ സൈബർ പോരാട്ടത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. റഷ്യയുടെ ആഭ്യന്തര ചാരസംഘടനയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് 2010 ആന്റൺ മാർക്കോവ് എന്നയാൾ സ്ഥാപിച്ച വൾക്കൻ. ബാഹ്യ ഇടപെടലുകളിൽ സാധാരണ സോഫ്റ്റ്വെയർ കമ്പനികളെ പോലെ പ്രത്യക്ഷപ്പെടുന്ന വൾക്കന് റഷ്യയുടെ അന്തർദേശീയ ഇന്റലിജൻസ് സംവിധാനവുമായും ബന്ധമുണ്ട്. 1988 സോൾ ഒളിമ്പിക് സിസ്റ്റത്തിൽ ഹാക്കിംഗ് നടത്തിയതും ലോകമെമ്പാടും സാമ്പത്തിക തട്ടിപ്പ് നടത്താനുള്ള നോട്ട് പറ്റിയ എന്ന മാൽവെയർ സൃഷ്ടിച്ചതും സാൻബെയിം കമ്പനിയുമായുമാണ്. അമേരിക്കയിലെ കമ്പ്യൂട്ടർ സെർവറുകളുടെ ഭൂപടവും സ്വിറ്റ്സർലൻഡിലെ ആണവ നിലയത്തിന്റെ ബ്ലൂ പ്രിന്റ് അടക്കമുള്ള രേഖകളും വൾക്കന്റെ പക്കലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഫിൻലാൻഡ് നാറ്റോയിൽ ചേരാൻ സമ്മതിച്ച അവസാന അംഗരാജ്യമായി തുർക്കി. ഭൂരിപക്ഷം പാർലമെന്റ് അംഗങ്ങളും രാജ്യത്തെ പ്രതിരോധ സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ വോട്ട് ചെയ്തു. കുടിശ്ശികയുള്ള ഔപചാരിക നടപടികൾ ഉടൻ തീർപ്പാക്കാനും നാറ്റോയിലേക്കുള്ള ഫിൻലൻഡിന്റെ പ്രവേശനത്തിനുമായിട്ടാണ് തുർക്കി സമ്മതിച്ചത്. ജർമ്മനി സന്ദർശിക്കുന്ന ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവ് വ്യാഴാഴ്ച ബുണ്ടസ്റ്റാഗിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജർമ്മൻ പാർലമെന്റിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം യൂറോപ്പിന്റെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് ചാൾസ് മൂന്നാമൻ രാജാവ് വിശേഷിപ്പിച്ചു. ഇത് ഭാഗികമായി ജർമ്മൻ ഭാഷയിൽ വിതരണം ചെയ്തിരുന്നു. 30 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ കൂടുതലും ജർമ്മൻ ഭാഷയിൽ സംസാരിച്ച ചാൾസ് അടിവരയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. യൂറോപ്പിൽ യുദ്ധത്തിന്റെ വിപത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. ഉക്രൈനെതിരായ ആക്രമണത്തിന്റെ യുദ്ധം നിരവധി നിരപരാധികൾക്ക് സങ്കല്പിക്കാനാവാത്ത കഷ്ടപ്പാടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യൂറോപ്പിന്റെ സുരക്ഷയും നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളും ഭീഷണിയിലാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ചാൾസിന് ജർമ്മനിയുമായി രക്തബന്ധമുണ്ട്. എന്നാൽ 2 വിനാശകരമായ ലോകമഹായുദ്ധങ്ങളിൽ ഇരു രാജ്യങ്ങളും പരസ്പര വിരുദ്ധമായ ലക്ഷ്യങ്ങളിൽ പോരാടിയിരുന്നു. വിദേശകാര്യമന്ത്രി അനലീന ബേർബോക്കിനെയും സാമ്പത്തിക കാര്യമന്ത്രി റോബർട്ട് ഹാബക്കിനെയും അദ്ദേഹം കണ്ടു ചർച്ച നടത്തി. 40 തവണ ജർമ്മനി സന്ദർശിച്ചിട്ടുള്ള രാജാവ് സുസ്ഥിരമായ കൃഷിയെ തന്റെ രാജ്യ സന്ദർശനത്തിന് ഭാഗമാക്കിയിട്ടുണ്ട്. കുറഞ്ഞ ഊർജ്ജ വില കാരണം ജർമ്മനിയിലെ പണപ്പെരുപ്പവും കുറയുന്നതായി റിപ്പോർട്ട്. ഊർജ്ജ വിലകൾ കുറഞ്ഞതിനാൽ മാർച്ചിൽ ജർമ്മനിയിൽ പണപ്പെരുപ്പം കുറഞ്ഞതായി ഔദ്യോഗിക ഡാറ്റ വെളിപ്പെടുത്തി. യൂറോസോണിൽ ഏറ്റവും മോശമായ വില വർധനയെ മറികടന്നുവന്ന പ്രതീക്ഷകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയുടെ പ്രാഥമിക കണക്കുകൾ പ്രകാരം യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിലെ വില വളർച്ച ഈ മാസം 7.4% കുറഞ്ഞു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജർമ്മനിയുടെ പണപ്പെരുപ്പ നിരക്ക് 8.7% സ്ഥിരത പുലർത്തിയിരുന്നു. മധ്യ ജർമ്മനിയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നേവികസിൽ കൊളോണിലെ ഇന്ത്യൻ സമൂഹം 40ാം വെള്ളിയാഴ്ച ആചരിക്കുന്നു. മാർച്ച് 31 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഭക്തി നിർഭരമായ കുരിശിന്റെ വഴിയും തുടർന്ന് മരിയൻ കത്തീഡ്രലിൽ ആഘോഷമായ ദിവ്യബലിയും ഉണ്ടായിരിക്കും. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ചാപ്പളിൻ ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി CMI തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ പാപ പരിഹാര ബലിയുടെയും പീഡനങ്ങളുടെയും സ്മരണയിൽ വിശ്വാസത്തിന്റെ നിറതിരി തെളിയിക്കുന്ന കഷ്ടാനുഭവ ആഴ്ചയുടെ തുടക്കത്തിലേക്ക് പാതയൊരുക്കുന്ന 40ാം വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങളിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്വാസകോശ സംബന്ധ അണുബാധയെ തുടർന്ന് റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായി റിപ്പോർട്ട്. കുറച്ചു ദിവസം കൂടി അദ്ദേഹത്തിന് ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഓശാന ഞായറിന് മുമ്പായി മാർപ്പാപ്പ ആശുപത്രി വിട്ടേക്കുമെന്നാണ് വൈകി ലഭിക്കുന്ന സൂചന. ആശുപത്രിയിലെ ടെസ്റ്റുകളിൽ മാർപ്പാപ്പയ്ക്ക് ന്യൂമോണിയ, കോവിഡോ ഹൃദയരോഗങ്ങളോ ഇല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ശാന്തമായ ഒരു രാത്രി ചെലവഴിച്ചതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ബാഡ് ഹൊന്നഫിൽ അന്തരിച്ച ചിന്നമ്മ ജോണിന്റെ സംസ്കാരം മാർച്ച് വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് പത്തനംതിട്ട പ്രക്കാനം തോട്ടുപുറം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. പ്രക്കാനം കൊല്ലന്റേത്ത് VM ജോണിന്റെ ഭാര്യയായ ചിന്നമ്മ പാട്ടക്കാല പള്ളിക്കൽ പുത്തൻപൊരിക്കൽ കുടുംബാംഗമാണ്. 2 മക്കളുണ്ട് ഇവർക്ക്. സംസ്കാര ചടങ്ങിന്റെ ലൈവ് സംപ്രേഷണത്തിന്റെ ലിങ്ക് ന്യൂസിന്റെ കമന്റ് ബോക്സിൽ ലഭ്യമാണ്. രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതായി ജർമ്മനി അറിയിച്ചു. രാഹുലിന്റെ കാര്യത്തിൽ അടിസ്ഥാനപരമായി ജനാധിപത്യം പാലിക്കപ്പെടുമെന്നാണ് വിശ്വാസമെന്നും ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷ നേതാവിനെതിരായ മാനനഷ്ടക്കേസിലെ വിധിയും പിന്നാലെ പാർലമെന്റ് അംഗത്വവും റദ്ദാക്കിയതും ജർമ്മനി ശ്രദ്ധിച്ചിട്ടുണ്ട്.
ബ്രഹ്മപുരത്തെ വിവാദ കരാർ കമ്പനി സോണ്ട ഇൻഫ്രാടെക്കിനെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തു. കമ്പനിയിൽ നിക്ഷേപം നടത്തിയ ജർമ്മൻ പൗരന്റെ പരാതിയിലാണ് ബംഗളൂരുവിൽ കേസെടുത്തത്. സോണ്ട കമ്പനി MD രാജ്കുമാർ ചെല്ലപ്പൻപിള്ളിക്കെതിരായാണ് പരാതി നൽകിയത്. 20 കോടിയുടെ നിക്ഷേപത്തിന് ലാഭവിഹിതം നൽകിയിട്ടില്ലെന്നാണ് പരാതി. ലാഭവിഹിതമായി 82 ലക്ഷം രൂപ നൽകാമെന്ന കരാർ ലംഘിച്ചെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം 2022 ജൂലൈയിൽ നൽകിയ പരാതിയിൽ ഈ മാസം 8 പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അവിടെയും നടന്നു തിരിമറി. G20 ഉച്ചകോടിയോടനുബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥ സമ്മേളനത്തിലൂടെ കുമരകം വീണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. G20 അംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ട 9 രാഷ്ട്രങ്ങൾ, വിവിധ അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള 120ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന 4 ദിവസത്തെ സമ്മേളനത്തിന് G20 സാമ്പത്തിക വികസന മുൻഗണനകളെക്കുറിച്ചും സമകാലിക ആഗോള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതിനെക്കുറിച്ചും ബഹുമുഖ ചർച്ചകൾ നടക്കും. 50ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖർ ഈ വർഷം ഇതുവരെ കുമരകത്ത് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് കേസുകൾ ചെറുതായി കൂടി വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ എല്ലാ ജില്ലകൾക്കും നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവരും കൃത്യമായി മാസ്ക് ധരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് രംഗത്ത് വാട്സാപ്പ് പുത്തൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വാട്സാപ്പിൽ ഗ്രൂപ്പ് അഡ്മിൻസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന അപ്ഡേറ്റ് ഉടൻ പുറത്തിറക്കുമെന്ന് മെറ്റ ഈ മാസം പ്രഖ്യാപിച്ചിരുന്നു. അതിനൊപ്പം തന്നെ വിൻഡോസ് ഉപഭോക്താക്കൾക്കുള്ള പ്രത്യേകമായ ഒരു വെബ് ആപ്പും വാട്സാപ്പ് ലഭ്യമാക്കും. എന്നാൽ ഈ വർഷം കൂടുതൽ വിപ്ലവകരമായ ഫീച്ചറുകൾ വാട്സാപ്പ് പുറത്തിറക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.